ശ്രീ ഷൈജു ആന്റണി, ഈ കേസിൽ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ദാ 10 ഏക്കറും ഒരു മടവും 10 കോടി രൂപയും അടക്കം സാക്ഷിയെ സ്വാധീനിക്കാനുള്ള നീക്കമുണ്ടായതാണ്. കന്യാസ്ത്രീയുടെ സഹോദരനെ വിളിച്ച് പണം വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കാൻ നീക്കമുണ്ടായതാണ്. ഒരുപാട് അട്ടിമറി നീക്കങ്ങൾ ഉണ്ടായതാണ്. കരിമ്പാറ പോലെ കുറവലങ്ങാട് മഠത്തിലെ കുറച്ച് കന്യാസ്ത്രീകൾ, നട്ടലുള്ള കന്യാസ്ത്രീകൾ ഉറച്ചു നിന്നതിൻ്റെ ഫലം കൂടിയാണല്ലോ ഈ കേസ് ഇവിടം വരെ എത്തുന്നതും. ആത്യന്തികമായി നിങ്ങൾ പ്രതീക്ഷ എന്താണ്? 11 മണിക്ക് ശ്രീ ഷൈജു ആന്റണി. ഹാഷ്മി പറഞ്ഞത് 100% ശരിയാണ്. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു കോടതിയിലും പുറത്തും പരിസരങ്ങളിലും. ഒരു വശത്ത് നിസ്സാരരായ ഏതാനും കന്യാസ്ത്രീമാരും വളരെ സാധാരണക്കാരനായ ഒരു ഗവൺമെന്റ് ലീഡറായ ഒരു ജിതേഷ് പി ബാബു എന്ന് പറയുന്ന അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു ഗവൺമെന്റ് ലീഡറും, ഇപ്പുറത്ത് ബിഷപ്പ് ഫ്രാങ്കോയെ പോലെ ജലന്ധറിലെ രവിധർമ്മന് രാജാവിനെ പോലെ ഒരു വശത്ത്, അഡ്വക്കേറ്റ് രാമകൃഷ്ണ പ്രസിദ്ധനായ വക്കീൽ മറ്റൊരു വശത്ത്, അങ്ങനെ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള വലിയ ഒരു യുദ്ധമായിരുന്നു അവിടെ നടന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ യുദ്ധത്തിൽ ദാവീദാണ് ജയിക്കുക, ഗോലിയാത്തല്ല. ദാവീദ് ജയിക്കും എന്ന പരിപൂർണമായ വിശ്വാസത്തിലാണ്, ബോധ്യത്തിലാണ് ഞങ്ങൾ. ഇപ്പോ കെന്നഡി കരിമ്പിങ്ങാലയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഹാഷ്മി ആലോചിച്ച് നോക്കണം. ഒരു കന്യാസ്ത്രീ, തിരുവസ്ത്രമിട്ട ഒരു കന്യാസ്ത്രീ തന്റെ കന്യാവ്രതത്തിന് കളങ്കം തെറ്റി എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തപ്പോ, ആ പരാതിയിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നായിരുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും എല്ലാം ഈ ബിഷപ്പിന്റെ ഭക്തരായ ആളുകളും സഭയിലെ അധികാരികളും മറ്റുള്ളവരും ചെയ്തുകൊണ്ടിരുന്നത്. പകരം അവർ ചെയ്തത് ഈ കന്യാസ്ത്രീയെ വ്യക്തിപരമായി അധിക്ഷേപിക്കലായിരുന്നു. ഇതിന്റെ അനുബന്ധ കേസുകൾ മാത്രം 10-ലേറെയുണ്ട്. അനുബന്ധ കേസുകൾ മാത്രം, വ്യക്തി അധിക്ഷേപത്തിന് മാത്രം. ആലോചിച്ചു നോക്കണം. ഈ കന്യാസ്ത്രീ ഇവിടെ നിന്ന് പണമടിച്ചു മാറ്റി, സാമ്പത്തിക ആരോപണം, പണമടിച്ചു മാറ്റി. എന്നിട്ട് പണം കൊണ്ട് ഈ കന്യാസ്ത്രീയുടെ കുടുംബത്തിന് ധനമുണ്ടാക്കി, കുടുംബത്തിൽ വീടുവെച്ചു, കുടുംബത്തിൽ ഏക്കറകണക്കിന് പറമ്പുണ്ട് എന്നെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ പണച്ചുവിട്ടു. എന്നാൽ കോടതിയിൽ ഇതൊന്നും ഇവർക്കൊരു വാദമേ അല്ല, അങ്ങനെ ഒരു വിഷയമില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ പടച്ചുവിടുന്ന തള്ളലുകൾ കോടതിയിൽ ഏൽക്കില്ല എന്ന് തെളിയാൻ പോവുകയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ കന്യാസ്ത്രീയുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ സമൂഹ പ്രബലരായ പീസ് ജോർജ് അടക്കമുള്ള പ്രബലരായ ആളുകൾ ഈ കന്യാസ്ത്രീയുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വന്നു നിന്ന് ചാനലിൽ നിന്ന് പറഞ്ഞു. ഈ കെന്നഡി കരിമ്പിങ്ങാലയ അടക്കമുള്ള ആളുകൾ അവർ പറഞ്ഞു, കന്യാസ്ത്രീ ഒരു ഘട്ട സ്ത്രീയാണെന്ന് വരുത്തി തീർക്കലായിരുന്നു അവരുടെ മുഖ്യ അജണ്ട. കേസ് ജയിക്കാൻ ഇവർ കണ്ടെത്തുന്ന മാർഗം അങ്ങനെയാണ്. അടക്കാരാജുവിനെ പറയുന്നത് പോലെ ഈ കന്യാസ്ത്രീയെ കുറിച്ച് കോടതിയിൽ പറയണം എന്ന ആഗ്രഹത്തോടു കൂടി ഇവർ വഞ്ചിക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ. അതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഈ കന്യാസ്ത്രീയുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു നോക്കി, ഈ കന്യാസ്ത്രീയുടെ ഒരു അവയവത്തിന്റെ പേര് പറഞ്ഞ് ഇവരെ ഒന്നാതെ ദ്രോഹിച്ചു. ഈ കന്യാസ്ത്രീയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പാകത്തിന്, ഈ കന്യാസ്ത്രീയുടെ ദേഹപരിശോധന നടത്താൻ പാകത്തിന് ഇല്ല കഥകൾ, ഇല്ല പരാതികൾ കൊടുത്ത് കന്യാസ്ത്രീയെ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. ഇത്തരത്തിലാണ് കന്യാസ്ത്രീ മുന്നോട്ട് പോകേണ്ടതെങ്കിൽ, ഇത്തരത്തിലാണ് ഒരു വിക്ടിം മുന്നോട്ട് പോകേണ്ടതെങ്കിൽ, ഈ കേരളത്തിൽ എന്നെ ഒരു 10,000 പ്രാവശ്യം റേപ്പ് ചെയ്താലും ഞാൻ പരാതി കൊടുക്കില്ല എന്ന മട്ടിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരേണ്ട ഒരു ഗതികേടിലേക്ക് ഇവർ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. ഇവർ കേസിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കേസിന്റെ മെറിറ്റിനെ കുറിച്ച് ഇവർ സംസാരിക്കാനാവില്ല. അത് സംസാരിക്കാതെ പുറമേ കിടന്ന് ചിത്തിക്കളിച്ചുകൊണ്ട് ഇവരെ വ്യക്തിഹത്യ ചേർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അതിനിന്ന് പരിഹാരമുണ്ടാകുമെന്നാണ് ഹാഷ്മി ഞങ്ങളുടെ വിശ്വാസം. ഇത് കേരള സമൂഹത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്കൊരു താക്കീതായ വിധിയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സത്യം പുലരുമെന്ന്, നീതി ഉണ്ടാകുമെന്ന്, ദൈവത്തിന്റെ കോടതി തുടർന്ന് ദാവീദ് ജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്.